നക്ഷത്രം ഉറങ്ങിയോ? എന്താ ഈ രാത്രി ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ മരിച്ച് സ്വർഗത്ത് പോയവരാണോ? നിന്നോട് താരാ പറഞ്ഞു. ആ വയറം മൈക്കിൾ. ഞാൻ കൂടി ലാഡ്ജിലേക്ക് വന്നോട്ടെ, പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടാ മതി. എന്താ ജോസ്ഫോൾ അമ്പരപ്പോടെ നോക്കുന്നത്? കൊണ്ടുപോകാൻ വിഷമമാണോ? നോക്കൂ, ജോസ്ഫോളിന്റെ ബാച്ചിലർ ലൈഫ് കാണാൻ ഒരു താല്പര്യം. പിന്നെ പോളിന്റെ കൂടെ വരാൻ എനിക്ക് പേടിയൊന്നുമില്ല. റാണി ഇങ്ങനെ ഒരു സർപ്രൈസ് വിസിറ്റ് നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മുൻകൂട്ടി ഒരു നോട്ടീസ് തന്നിരുന്നെങ്കിലേ ഞാൻ വീട് വൃത്തിയാക്കി വെച്ചേനെ. അതെ, പോളിന്റെ സാമ്രാജ്യത്തിൽ ഒരു സർപ്രൈസ് വിസിറ്റ് നടത്തുവാൻ പോവുകയാണ്. മഹാരാജാവേ, ഇൻസ്പെക്ഷൻ കഴിഞ്ഞിരിക്കുന്നു, ഇനി റിമാർക്കുകൾ പറയട്ടെ. ഇതാ കേട്ടുകൊള്ളൂ, പരിഭവിക്കരുതെന്ന് ആദ്യമായി പറഞ്ഞുകൊള്ളട്ടെ. താങ്കളുടെ സാമ്രാജ്യത്തിന്റെ നില ദയനീയമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ കട്ടിലും മേശയും സ്റ്റാൻഡും ഒക്കെ സത്വരമായ ശ്രദ്ധയെ അർഹിക്കുന്നു. ഒരു പ്രതിവിധിയെ ഞാൻ കാണുന്നുള്ളൂ, ഈ ഒറ്റയ്ക്കുള്ള ഭരണം അവസാനിപ്പിക്കുക. ഹോം ഡിപ്പാർട്ട്മെന്റിനായി ഒരു പട്ട മഹിഷിയെ തിരഞ്ഞെടുക്കുക. ഹലോ ജോസ് പോൾ, ഞാൻ ജോസ് പോളിനെ അന്വേഷിച്ച് റൂമിൽ പോയിരുന്നു. എന്താ വിശേഷം? പറയാം, വരൂ. ജോസ് പോളിനോട് ഒരു പ്രധാന കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അത് റാണിയുടെ വിവാഹ കാര്യമാണ്. ഇനിയും അത് എത്രയും വേഗം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇക്കാര്യത്തിൽ എന്റെ അനാസ്ഥയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അപ്പച്ചെഴുത്തുമുണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോഴേ വിവാഹം നടത്തണമെന്നായിരുന്നു അപ്പച്ചന്റെ ആഗ്രഹം. പക്ഷേ അന്ന് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ കുറച്ച് പരിഷ്കാരവും ലോകപരിചയവുമൊക്കെ വന്നിട്ട് മതി കല്യാണം എന്നായിരുന്നു എൻ്റെ അഭിപ്രായം. അങ്ങനെയാണ് ബി എസ് സി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പിന്നെ വിവാഹത്തെപ്പറ്റിയുള്ള ചർച്ചയുണ്ടായപ്പോൾ ആലീസിൻ്റെ അഭിപ്രായം എന്താണെന്നോ? ജോസിനെ പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും പിടിച്ചൊരു പയ്യൻ ഇത്ര അടുത്തുള്ളപ്പോൾ വേറെ ആലോചിക്കേണ്ടതില്ലെന്നാണ്. പിന്നെ റാണിക്കും ഇക്കാര്യത്തിൽ പൂർണ്ണ സംതൃപ്തിയും സന്തോഷവുമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശ്രീധനത്തിന്റെ കാര്യത്തിൽ ജോസ് വിഷമിക്കേണ്ട.
ഒരു നല്ല തുക സ്ത്രീധനമായി തരാൻ അപ്പച്ചൻ ഒരുക്കമാണ്. ജോസ് എന്തു പറയുന്നു? മുറപ്രകാരം പ്രൊസീഡ് ചെയ്യട്ടെ. ജോസിന്റെ തൃപ്തിയായ സ്ഥിതിക്ക് ഇനി വീട്ടുകാർ തമ്മിൽ ആലോചിച്ചാൽ മതിയല്ലോ. ആദ്യമായി ജോസിന്റെ വീട്ടഡ്രസ്സും വിവരങ്ങളും തരണം. അപ്പച്ചൻ എഴുതി അയക്കാനാണ്. നോക്കു വർഗീസ്, ഞാൻ ആദ്യമായി എന്നെ പറ്റിയുള്ള വിവരങ്ങൾ അറിയിച്ചു കൊള്ളട്ടെ. ഭാഗ്യദോഷം കൊണ്ട് അസാധാരണമായ ഒരു ചുറ്റുപാടിലാണ് ഞാൻ വളർന്ന് വലുതാകാനിടയായത്. എന്റെ വല്യച്ഛൻ ഇക്കാര്യത്തിൽ എതിർപ്പ് എടുപ്പിക്കുമെന്ന് വിഷമിക്കണ്ട. അദ്ദേഹം വിശാല മനസ്കനാണ്. ഞാൻ തിരഞ്ഞെടുക്കുന്ന ഏത് പെൺകുട്ടിയെയും അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിക്കും. ജോസ്, എനിക്കെന്തു പറയണമെന്ന് അറിഞ്ഞുകൂടാ. ഇക്കാര്യത്തിൽ അവസാന തീരുമാനമെടുക്കേണ്ടത് അപ്പച്ചനാണ്. പുള്ളിക്കാരൻ ഈ വിവാഹത്തിന് സമ്മതിക്കയില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പച്ചൻ വെറുമൊരു പഴഞ്ചൻ മനസ്സിക്കാരനാണ്. സുറിയാനി ക്രിസ്ത്യാനിയുടെ പഴക്കത്തിലും പാരമ്പര്യത്തിലുമാണ് അപ്പച്ചന്റെ നോട്ടം.